ഹാപ്പി ക്രിസ്മസ്. എന്നുണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ? ക്രിസ്മസ് സ്പെഷ്യല് ബീഫ് ബിരിയാണി ഉണ്ട്, കടായി ചിക്കൻ ഉണ്ട്, ബീഫ് വരട്ടിയതുണ്ട്, പിന്നെ 10-12 കൂട്ടം കറികളുണ്ട്. ഇതൊക്കെ വെക്കുന്നതിന്റെ തിരക്കിലാണ് ഞാൻ. എന്തിനാശല്ലേ? ആഹാ, ഇത് കുറവാണോന്നാ എന്റെ പേടി. ഒരു ഗൾഫുകാരന്റെ വീട്ടില് ഇത്രയെങ്കിലും ഇല്ലെങ്കിൽ നാണക്കേടല്ലേ? ആ പിന്നെ ഇച്ചായ ഒരു സാരി കൂടുതൽ എടുത്തോട്ടോ, അടുത്ത മാസം ഒരു കല്യാണം ഉണ്ട്. പിന്നെ 2 ചുരിദാറും വീട്ടിലിടാൻ കുറച്ച് ഡ്രസ്സുകളും എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. മൊത്തം കൂടി ഒരു 10,000 രൂപയായി. പിന്നെ പൈസ തികയാത്തോണ്ട് നിങ്ങളുടെ അമ്മയ്ക്കൊന്നും എടുത്തില്ല കേട്ടോ. ആ, ഞാൻ ആൻഡ്രയുടെ കൈ കൊടുക്കാവേ. എടി അപ്പയാ. ഹലോ അപ്പാ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. നിങ്ങളിവിടെ ക്രിസ്മസിന്റെ സെൽഫി എടുക്കുന്നതിന്റെ തിരക്കിലാ? വൈകിട്ട് ബീച്ച്, രാത്രി ക്രിസ്മസിന്റെ പ്രോഗ്രാം, ഇവിടെ ഫുള്ള് അടിച്ചുപൊളിയാ. പിന്നെ ഈ ക്രിസ്മസിന് ഞാൻ ലാസ്റ്റ് ആയിട്ടോ എടുത്തത്? ഓണത്തിനല്ലേ മോളെ നിനക്ക് ഫോക്കും സാരിയും ജീൻസും ടോപ്പും എല്ലാം മേടിച്ചു തന്നത്. നിനക്ക് അത് ഇട്ടാ പോരായിരുന്നോ? ഓ, അതൊക്കെ എല്ലാവരും ഇട്ട് കണ്ടതല്ലേ. ഇനി ഇടാ നാണക്കേടാ. ആ ദേ, അവൻ വരുന്നുണ്ട്, ഞാൻ അവന്റെ കൈ കൊടുക്കാവേ. ഡാ അപ്പയാ. ഹലോ അപ്പ. ആ, ഞാൻ പള്ളിയിലേക്ക് ഇറങ്ങുമായിരുന്നേ. പിന്നെ ഇപ്രാവശ്യത്തെ ന്യൂഇയറിനെ ഞാൻ ടൂറ് പോകുന്നുണ്ട്. അപ്പോ അടുത്ത മാസം പൈസ അയക്കാൻ നേരത്ത് ഒരു 3,000 രൂപ കൂടുതൽ അയക്കണേ. പിന്നെ ഇപ്രാവശ്യം ഞാൻ പള്ളിയിടാൻ വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും 3 കറുത്ത ഷർട്ടുകളും എടുത്തത്. അതെന്താ പോലെ എല്ലാം ബ്ലാക്ക് ഷർട്ട്? നിനക്ക് വേറെ കളറൊന്നും കിട്ടിയില്ലേ? ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും കറുത്ത ഷർട്ടാ ഇടാറ്, ബാക്കിയുള്ളതെല്ലാം നരച്ചു പോയി, അതുകൊണ്ടാ. ആ പിന്നെ 3,000 രൂപയുടെ കാര്യം മറക്കണ്ട, ദേ അമ്മച്ചി വന്നിട്ടുണ്ട്. ഞാൻ ദേ അമ്മച്ചിയുടെ കൈ കൊടുക്കാം. അമ്മച്ചി അപ്പയാ. ഹലോ അമ്മേ, ഹാപ്പി ക്രിസ്മസ്. ഹലോ, ഹാപ്പി ക്രിസ്മസ്. എന്റെ കുട്ടിക്ക് സുഖാണോ? ആ സുഖാ. എന്റെ മോമെല്ലാം കഴിച്ചു? ആ അമ്മേ, ഞാനവിടെ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ചോറ് കഴിച്ചു. എന്താ നിന്റെ ശബ്ദം വല്ലാതായി? അതമ്മക്ക് തോന്നുന്നായിരിക്കും. അല്ല, എന്റെ കുഞ്ഞിന്റെ ശബ്ദം മാറിയാ, എനിക്കറിയത്തില്ലേ എന്നാ പറ്റിയതാ. അതല്ലമ്മ, എല്ലാവർക്കും എന്റെ പണം മാത്രം മതി. എന്നെ കുറിച്ചോ എന്റെ വിശേഷങ്ങളെ കുറിച്ചോ ആരും ചോദിക്കാറില്ല. അവരവരുടെ വിശേഷങ്ങൾ പറയും പോകും. പക്ഷേ എന്റെ അമ്മ മാത്രം, അമ്മ മാത്രമാ എന്നോട് കുറച്ച് സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുന്നത് പോലും, എന്റെ വിശേഷങ്ങൾ ചോദിക്കുന്നത് പോലും അമ്മയാ. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പണം മാത്രം മതി. എന്നിട്ടും എന്റെ അമ്മയ്ക്ക് ഞാൻ ഒന്നും തന്നില്ലല്ലോ. അമ്മ മാത്രമാ എന്റെ കാര്യങ്ങൾ തിരക്കുന്നത്. എന്റെ മോൻ അവിടെ സുഖമായിരിക്കുന്നത് മാത്രം അറിഞ്ഞാ മതി. ഈ അമ്മയ്ക്ക് വേറെ ഒന്നും വേണ്ട. പിന്നെ എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങളും വാർത്തകളൊക്കെ? നീ ഇല്ലാതെ അമ്മയ്ക്ക് എന്താഘോഷം? എന്റെ മോന് ലീവ് കിട്ടി, പെട്ടെന്ന് ഇങ്ങോട്ട് വാട്ടോ. കൊതിയായിട്ട് വയ്യടാ. പിന്നെ അമ്മ, ക്രിസ്മസിന്റെ ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് അവൾക്ക് ഞാൻ പൈസ അയച്ചു കൊടുത്തായിരുന്നു. അവക്കിപ്പോ അവള് പറയുന്നത് പൈസ തികഞ്ഞില്ല, അതുകൊണ്ട് അമ്മയ്ക്ക് മേടിച്ചില്ല എന്ന്. ഞാൻ വരുമ്പോ എന്റെ അമ്മയ്ക്ക് കൊണ്ടുവരാട്ടോ. അതൊന്നും സാരമില്ലടാ. നിന്റെ അച്ഛന്റെ ഭാര്യയായി ഞാൻ കടന്നു വന്നപ്പോ നിന്റെ അച്ഛൻ എനിക്ക് സമ്മാനിച്ച ഒരു കസവ് സാരിയുണ്ട്, അത് മതി എനിക്ക്. അത് തന്നെ ധാരാളമാ. എന്തൊക്കെയാ അമ്മയുടെ വിശേഷങ്ങള്? അസുഖങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല മോനെ. ആ പിന്നെ അടുത്ത ദിവസം ഉണ്ണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവന്റെ കയ്യില് നിനക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളെല്ലാം അമ്മ കൊടുത്തയക്കാട്ടോ. ആ ഞാൻ വരുമ്പോ എന്താ അമ്മയ്ക്ക് കൊണ്ടുവരട്ടെ?
ഒന്നും വേണ്ട മോനെ, എന്റെ കുട്ടി പൂർണ്ണ ആരോഗ്യത്തോടെ വേഗം ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തിയാ മതി.